ഖുർആൻ മഹത്വവും മാധുര്യവും എന്ന വിഷയം സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറെ പ്രസക്തമായ ഒരു ഭാഗം വിശുദ്ധ ഖുർആൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം അവകാശവാദം ഉന്നയിക്കാൻ കഴിയാത്ത ഒരേ ഒരു ഗ്രന്ഥമാണ്. ലോകത്തേതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായി അവകാശവാദം ഉന്നയിക്കാൻ കഴിയാത്ത ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ അതിലുള്ള നിയമ നിർദ്ദേശങ്ങളോ വിധി വിലക്കുകളോ മുസ്ലിംകളോട് മാത്രമുള്ളതല്ല. അതിലുള്ള വിധികൾ വിലക്കുകൾ മുസ്ലിംകളോട് മാത്രമുള്ളതല്ല. അതിന്റെ ക്ഷണം മുസ്ലിംകളോട് മാത്രമുള്ളതല്ല, ലോകത്ത് മുഴുവൻ മനുഷ്യരോടുമുള്ള ക്ഷണമാണ്, നിർദ്ദേശങ്ങളാണ്, നിയമങ്ങളാണ് വിശുദ്ധ ഖുർആനിലുള്ളത് എന്ന് കാണാം. അതിന്റെ സകല അധ്യാപനങ്ങളും മനുഷ്യ ജീവിതത്തെയും മനുഷ്യ മനോഭാവത്തെയും മനുഷ്യ ചിന്തകളെയും സ്വാധീനിക്കുന്നതാണ് എന്ന് ചുരുക്കി പറയാം. വിശുദ്ധ ഖുർആനിൽ 20 സ്ഥലങ്ങളിൽ കാണാവുന്ന ഒരു പ്രയോഗമുണ്ട്, ശ്രദ്ധേയം. യാ അയ്യുഹൻ നാസ്, മനുഷ്യരെ എന്നാണ് വിളി. 20 സ്ഥലങ്ങളിൽ, അതും മൗലികമായ വിഷയം സംസാരിക്കുന്നിടത്തൊക്കെയും പടച്ച തമ്പുരാൻ വിശുദ്ധ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിന്റെ മഹത്വം കാണിക്കാൻ അഭിസംബോധന ചെയ്തിട്ടുള്ളത് മനുഷ്യരെ എന്നാണ്, വിശ്വാസികളെ എന്ന്. മറ്റ് ചില സന്ദർഭങ്ങളിൽ അവരെ മാത്രം വിളിക്കേണ്ട സന്ദർഭങ്ങളിൽ വിളിച്ചു. പക്ഷേ മൗലികമായ അടിസ്ഥാനപരമായ വിഷയങ്ങൾ പറയേണ്ടിടത്തൊക്കെ വിശുദ്ധ ഖുർആൻ ക്ഷണിച്ചത്, അഭിസംബോധന ചെയ്തത് അയ്യുഹൻ നാസ്, മനുഷ്യരെ എന്നതാണ്. ഇൻഷാ നമുക്ക് ആ ഭാഗം വിശദീകരിക്കാം. 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 185-ാം സൂക്തത്തിൽ അല്ലാഹു ആ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആനിനെ കുറിച്ച്, പരിശുദ്ധ റമദാനിൽ അവതീർണമായ ഖുർആൻ എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു പറഞ്ഞത് ഷഹ്റു റമദാന അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്. മുഴുവൻ മനുഷ്യർക്കും സന്മാർഗം നൽകേണ്ട ഗ്രന്ഥമാണ്, നൽകാൻ കൽപ്പുള്ള പാകതയുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഒരു വിഭാഗത്തിന് മാത്രം ഇല്ല, അവകാശപ്പെടാൻ കഴിയാത്ത ഗ്രന്ഥം. ഇനിയും അതിന്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിജ്ഞാനമാർജിക്കുന്ന, വിജ്ഞാനം സമ്പാദിക്കുന്ന, നേടിയെടുക്കുന്ന അത് തന്നെ ദൈവപ്രോക്തമായ വൈജ്ഞാനീയങ്ങളാണെങ്കിൽ അങ്ങനെ ഒരു സമൂഹത്തിന് മാത്രമേ അധർമ്മങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, അനീതികളിൽ നിന്ന് അകന്നു നിൽക്കാൻ, തിന്മയിൽ നിന്ന് വിദൂരം മാറി നിൽക്കാൻ, നന്മയിലേക്ക് കൂടുതൽ അടുക്കുവാൻ, സമാധാനപരമായ പരസ്പര സഹവർത്തിത്വത്തോടുകൂടെയുള്ള ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ എന്ന മഹത്ഗ്രന്ഥത്തിന്റെ, വിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥത്തിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്ന വചനങ്ങൾ വിജ്ഞാനവുമായി ബന്ധപ്പെടുന്ന 3 പദപ്രയോഗങ്ങളാണ് എന്നത് ശ്രദ്ധേയമാണ്. നിങ്ങൾ പരിശോധിച്ചോ എന്ന് എനിക്കറിയില്ല. വിശുദ്ധ ഖുർആൻ മഹത്തരമായ ഗ്രന്ഥമാണ് എന്ന് സൂചിപ്പിക്കുമ്പോൾ പറയാതിരിക്കാൻ വയ്യാത്ത ഒരു ഭാഗം, വിജ്ഞാനമാർജിച്ച സമൂഹത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ, നന്മയുള്ളൂ, സമാധാനമുള്ളൂ, ശാന്തിയുള്ളൂ. അതുകൊണ്ട് വിജ്ഞാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അഭേദ്യമായി ബന്ധമുള്ള 3 പദപ്രയോഗങ്ങൾ. 1, ഖിറാഅത്ത് എന്നതാണ്. ഖറാഅ എന്ന പദം വായന എന്നാണ് അർത്ഥം. വിജ്ഞാനവുമായി അഭേദ്യമായി ബന്ധമുണ്ടാവും. 2-ാമതൊരു പദം ഇൽമ, അലിമ, യഅലമു എന്ന പദം തന്നെയാണ്, അറിഞ്ഞു, അറിവ്, അറിയണം എന്ന പദം. 3-ാമതൊരു പ്രയോഗം പദമുള്ളത് ഖലം, പേന എന്നതാണ്. പേനയാണ് വിജ്ഞാനം നമുക്ക് ഭാവി തലമുറയിലേക്ക് എഴുതി പകർത്തി കൊടുക്കുവാനുള്ള മറ്റൊന്ന്. വിശുദ്ധ ഖുർആനിന്റെ അവതരണം 96-ാം അധ്യായം സൂറത്തുൽ അലഖിലെ 1 മുതൽ 5 വരെയുള്ള സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഈ വചനങ്ങളെ അടിവരയിടാൻ കഴിയും. എങ്ങനെയാ അല്ലാഹു പറഞ്ഞത്? ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ, ഖലഖൽ ഇൻസാന മിൻ അലഖ, ഇഖ്റാ വറബ്ബുകൽ അക്റം
അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഏതൊക്കെ പദങ്ങൾ? ഈ ഖുർആൻ നീ വായിക്കുക, വായിക്കുക വിജ്ഞാനവുമായി ബന്ധപ്പെട്ട പദം ആദ്യ വചനമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം സുമ്മദന ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദന ഫഔഹ ഇലാ അബ്ദി മാ ഔഹ. അല്ലാഹു വഹിയിലൂടെ നൽകിയതെല്ലാം ഒന്നും വിട്ടുപോകാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽബകത്തേക്ക് അവതരിപ്പിക്കുന്ന സമയത്ത് ആദ്യം പറഞ്ഞ പ്രയോഗം ഇഖ്റ എന്നതാണ്. വായിക്കുക, പഠിക്കുക, അറിവ് നേടുക എന്ന വിഷയമാണ്. എന്നിട്ട് അവിടെ തന്നെയാണ് പിന്നീട് പറയുന്നത് അല്ലദീ അല്ലമ ബിൽ ഖലം. അല്ലമ എന്ന പദം, ഖലം പേന എന്ന പദം, എഴുത്താണി എന്ന പദം അല്ലേ? അല്ലമൽ ഇൻസാന മാലം യഅലം. ശരി, തീർച്ചയായും നമുക്ക് അംഗീകരിക്കാൻ കഴിയും, വിശുദ്ധ ഖുർആൻ മഹത്വമേറിയ വിശുദ്ധ ഗ്രന്ഥമാണ്, അതുപോലെ മറ്റൊരു ഗ്രന്ഥവുമില്ല എന്ന്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ അവതീർണമായ അറബ് സമൂഹത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ അവതീർണമായ ആ ജാഹിലിയ അസ്റുൽ ജാഹിലിയയിലെ സമൂഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച്, തീർത്തും നിരക്ഷരായിരുന്ന ഒരു സമൂഹം, നിരക്ഷരരിൽ നിന്ന് നിരക്ഷരനായ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവതീർണമായ വേദഗ്രന്ഥം കേവലം 23 വർഷം കൊണ്ട് ആ വിശുദ്ധ ഖുർആനിന് ലക്ഷക്കണക്കായ അനുയായികൾ ഉണ്ടായി എന്ന് ചരിത്രം രേഖപ്പെടുത്തിയെങ്കിൽ അത് വിശുദ്ധ ഖുർആനിന് മാത്രം അവകാശമായുള്ള മഹത്വമാണ്. നിരക്ഷരരായ സമൂഹത്തിന്റെ മുമ്പിലേക്ക് അവതീർണമായ വിശുദ്ധ ഖുർആനിന് 23 വർഷം കാലം കൊണ്ട് ലക്ഷക്കണക്കിന് അനുയായികൾ ഉണ്ടായി എങ്കിൽ അത് പരിശുദ്ധ ഖുർആനിന്റെ മഹത്വമാണ്. സാന്ദർഭികമായി പറയട്ടെ കൂട്ടരെ, എത്രയേറെ മഹത്വമേറിയ പരിശുദ്ധ ഖുർആൻ എന്തി നടക്കുന്ന എന്നിൽ വിശുദ്ധ ഖുർആനിന്റെ എത്രയെത്ര അധ്യാപനങ്ങളുണ്ട് എന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ തന്തു അറിഞ്ഞ് ഓരോരുത്തരും ചോദിക്കണം എന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങളോട് എളിമയുടെ ഭാഷയിൽ ആവശ്യപ്പെടുകയാണ്.